നമ്മൾ നേരത്തെ പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അഭിനയിച്ച ഒരു ചായക്കടക്കാരൻ്റെ കഥ. അപ്പം ആളുടെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഞെട്ടല്ലേ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നാണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഓയങ്കേവിയിലെ ഫുഡ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എച്ചാനി എച്ചാത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബ്രെഡ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജാമറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇനി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ദിവസം നമുക്ക് ഉണ്ണിച്ചേട്ടൻ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനും റൂമിനും എല്ലാത്തിനും കൂടെ. അപ്പം നമുക്ക് ഉണ്ണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പം ഇന്നലെ ശ്രീകൃഷ്ണജയന്തി ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ നല്ല റെസ്റ്റ് എടുത്തായിരുന്നു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 9 മണി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഇനി വൈകിട്ടത്തെ ഫുഡ് കഴിച്ചെന്ന് വിളിച്ചു. അപ്പം ഇല്ലെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, റെസ്റ്റ് എടുക്കുവാന്ന് പറഞ്ഞ്. അപ്പം ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷോപ്പിൽ പോയിട്ട് ഇന്നലെ വൈകുന്നേരം പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അതിൻ്റെ കൂടെ പോയതും രാത്രിയുടെ ഇതെല്ലാം നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാൽക്കപ്പ കഴിച്ചിട്ട് നേരെ ഇന്നലെ റൂമിലോട്ട് വന്ന് കിടക്കി വരണം. ഇപ്പം രാവിലെ ഒരു 11 മണിയൊക്കെ ആയി, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളൊരു നേരെ ഷോപ്പിൽ ചെന്നിട്ട് ഉണ്ണിച്ചേട്ടനെ കണ്ടിട്ട് നേരെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ആളുടെ കട കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീടാണ് ആൾ താമസിക്കുന്നതെന്ന് ഒട്ടും പറയത്തില്ല. ഭയങ്കര ഒരു അല്ലാതെ ആ ഉടുപ്പ് ഡ്രസ്സ് പോലും ഇടാൻ ഒരു ഇതില്ലാത്ത ഒരു പാവമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചായ കുടിച്ച് അവിടെ ചായ കയറും. ചായയും അവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫോണേഴ്സൊക്കെ ആളുടെ ചായ അടിക്കുന്നത് കാണാൻ വേണ്ടി ഓരോ ആൾക്കാർ ഫോണേഴ്സൊക്കെ വന്ന് വരുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ ആളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. ഈ നീല ടാർപ്പ് കാണുന്ന കടയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അഭിനയിച്ച ഒരു ചായക്കടക്കാരൻ്റെ കഥ. അപ്പം ആളുടെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഞെട്ടല്ലേ കേട്ടോ. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടത്തിപ്പറമ്പ് ഒരു ഭദ്രാളിയുടെ അമ്പലമുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന വഴിക്ക് ഇതാണ് ആളുടെ വീട് കണ്ടോ. ഇത്രയും വലിയ വീട്, ഇതൊരു 2 നില 3 നില വീടാൻ തോന്നുന്നു. ഈ വീടാണ്. നമ്മളിപ്പോൾ കുമ്പളങ്ങി തന്നെയാണ്. ആ മേളിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ നല്ല സ്റ്റേ ചെയ്തത്. അത് നമ്മുടെ ONKV ഉണ്ണിച്ചേട്ടൻ്റെ സ്റ്റാഫുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് 2 ദിവസമായിട്ട് അവിടെ സ്റ്റേ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ ONKVയിലെ ആ ചേട്ടൻ്റെ ഫുഡ് വില്ലേജിൽ പോയ സമയത്ത് അവിടെ വെച്ചൊരു ചേട്ടനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെയാണ് ഈ കാണുന്ന ഷോപ്പ്. ഞാൻ ബോർഡ് കാണിച്ചു തരാം. കുമ്പളങ്ങി ബൈക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഇത്. ആ ചേട്ടൻ്റെയാണ്. അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയർ കണ്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞ് നിനക്ക് ആദ്യമേ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുക. അവന് അവൻ്റെ സൈക്കിളിലും പോയതാണെന്ന് പറഞ്ഞ് അപ്പം ആൾ പറഞ്ഞ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഗിയർ സൈക്കിളെ ഉള്ളെന്ന് പറഞ്ഞ് അതായത് ഇതൊക്കെയാണ് ഇവരുടെ സൈക്കിൾ. അപ്പം ഞാൻ പറഞ്ഞ് സൈക്കിൾ വേണ്ട, എൻ്റെ സൈക്കിളിൻ്റെ ടയർ പോയിരിക്കുകയാണ്, ഒരു പുതിയ ടയർ മേടിച്ച് തരാൻ പറ്റുവാണെങ്കിൽ അത് മതിയെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ആണല്ലേ ആ ടയറിൻ്റെ ടയറെല്ലാം തേഞ്ഞ്. അപ്പം ആ ചേട്ടൻ പറഞ്ഞ് രാവിലെ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും സൈക്കിൾ ഷോപ്പിലോട്ട് പോരും, അവിടെ അടുത്താണല്ലോ. അപ്പം ഒരു നിനക്ക് പുതിയൊരു ടയർ നോക്കി വെച്ചേക്കാം, നീ എന്തായാലും ഷോപ്പിലോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷോപ്പിലോട്ട് വന്നതാണ്. അപ്പം ഇവിടെ നമ്പരും കോണ്ടാക്റ്റിനും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം ആ ചേട്ടനെ ഇവിടെ ബാക്കിലൊരു വീട്ടിൽ നിന്ന് ഇവിടുത്തെ ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത്. വന്നു അപ്പോഴത്തേക്കും അതൊക്കെ ആ ചേട്ടൻ ടയർ തന്നിട്ടുണ്ട്, പുതിയ ടയറാണ്. ഇതാണ് ആ ചേട്ടൻ. അപ്പോൾ ഷോപ്പിൽ നമുക്ക് ഒരു സൈക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പത്തെ യാത്രയിൽ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും. അപ്പം
അതേപോലെ സെയിം ഒരു സൈക്കിൾ ഇവിടെ ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഷോപ്പിലോട്ട് പോവാണ്. കണ്ടി ഇതാണ് ആ സൈക്കിൾ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഇതൊരു തീർത്ഥാടന യാത്രയായതുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. ഇതൊരു നോൺ വെജ് സീ ഫുഡിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമുക്ക് വേണ്ടി ചോറും പിന്നെ ചമ്മന്തി പിന്നെ സാമ്പാർ പിന്നെ തണുത്ത വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പം നമ്മളിവിടെ ഉണ്ണിച്ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലത്തെ തന്നെ ബാക്കി ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് മുഴുവനായിട്ട് എടുത്ത് ചൂടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ജാമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു സ്പൂണുകൂടെ തന്നിട്ടുണ്ട്. ഇത് മേടിച്ച് വന്നിട്ട് ആ ചേട്ടൻ പോയി. ആ ചേട്ടൻ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഓർഡർ അടിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ പോയി. അപ്പം പിന്നെ ഈ സൈക്കിളിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഇതല്ലേ കല്ല് കൂട്ടിയിട്ട് നിന്ന് ഇവിടെയാണ് മറ്റേ തല്ലുമാലയുടെ ഷൂട്ടിംഗ്. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ചത്. നമ്മളോട് കുറേ നേരം സംസാരിക്കുക ചെയ്തത് ഇത് ഓർഡർ വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ പോയി. നമ്മുടെ ജങ്കാറിലെത്തി അടുത്ത ക്ലോസ് ആയി. ഇതിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വൈപ്പിനെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മഹാരാജാസ് കോളേജിൻ്റെ അടുത്തെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ അവിടെ നിന്ന് നേരെ മെട്രോ കയറി ആലുവ കയറി. ആലുവയിൽ നിന്ന് 18 കിലോമീറ്റർ അങ്കമാലി. അങ്കമാലിയാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ കറക്റ്റ് സമയത്ത് ജങ്കാറിൻ്റെ അടുത്ത് എത്താൻ പറ്റി. ജങ്കാറ് പോകുന്നത് കാണാൻ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അവിടെ ജങ്കാറിലല്ലേ ഇപ്പോൾ എല്ലായിടം പാലം വന്നില്ലേ ആലപ്പുഴ ഏരിയയിൽ. അവിടെ ഫുള്ള് പാലങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് പണ്ടൊക്കെ അവിടെ ജങ്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എറണാകുളത്ത് വന്നപ്പോൾ ജങ്കാറ് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജങ്കാറ് കാണാൻ പറ്റി. നമ്മൾ ബോട്ടിൽ കയറി. അപ്പോൾ നമ്മുടെ സൈക്കിള് ബോട്ടിനുള്ളിൽ കയറ്റിട്ടുണ്ട്. അപ്പോൾ സൈക്കിളിന് നമുക്ക് കൂടെ സൈക്കിളിനും 6 രൂപ നമുക്കും 6 രൂപ അങ്ങനെ 12 രൂപയാണ് എടുക്കുന്നത്. അതായത് 2 പേർക്കുള്ള ചാർജ്. ബോട്ട് ഇറങ്ങി നേരെ ഇവിടെ ഹൈക്കോട്ട് വന്നിട്ടുണ്ട്. ഹൈക്കോട്ട് നമ്മുടെ വാട്ടർ മെട്രോയുടെ അടുത്ത് വന്നിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ഹൈക്കോട്ട് അതിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ബോട്ടിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടൊരു കുലുക്കി സർബത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ കുലുക്കി സർബത്ത് കട. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ കുലുക്കിയാണ് ഫേമസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഹോർലിക്സ് കുലുക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ച് എത്തി. ഇവിടെയാണ് മറ്റേ നമ്മുടെ RDX മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം. നമ്മളങ്ങനെ ആലുവയിലെത്തി. ആലുവയിലെത്തി ഇവിടെ ട്രാക്ക് ആൻഡ് ട്രെയിൽ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഷോപ്പിൽ കണ്ടായിരുന്നു. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ സൈക്കിള് ശരിയാക്കാൻ വേണ്ടി നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ ടയറിൻ്റെ ട്യൂബൊക്കെ ഏകദേശം പോയി കിടക്കുവാണ്. അപ്പോൾ നാളെ ശനി പിന്നെ പിന്നെ മറ്റന്നാൾ ഞായറാഴ്ച. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഓർത്തിട്ട് നമ്മൾ സൈക്കിള് ശരിയാക്കുവാണ്. അതിൻ്റെ നമ്മൾ ഷോപ്പിൽ കയറി. ഈ ഷോപ്പാണ് ബ്രേക്കോവൻ. അപ്പോൾ ഈ ഷോപ്പിൽ കൂടുതലും ഈ ബർഗറും പിസയൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ലൈം പറഞ്ഞ് ജിഞ്ചർ ലൈമാണ് 30 രൂപ.